ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ബീച്ച് റൈഡിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പൂവാറ് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ പൂവാറ ബീച്ച് അപ്പോൾ നമ്മുടെ എവിടെ പറയുക പൂവാറ് അടുത്തുള്ള ബീച്ചാണ് അടിപൊളി ബീച്ചാണ് കേട്ടോ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് മീൻസ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ട്രിവാൻഡ്രത്തെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസിലൊന്നാണ് നമ്മുടെ പൂവാർ ബീച്ച് കേട്ടോ അപ്പോൾ പൂവാർ ഐലൻഡിലാണ് നമ്മൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന റൂട്ടിലുള്ള ബീച്ചസ് ഇങ്ങനെ കവർ ചെയ്ത് പോകാനുള്ള ഐഡിയ ആണ് അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എന്താണ് സാൻഡ് ബെഡ് ഉണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്നത് കായലാണ് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ വേറെയും കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയൊരു ബ്യൂച്ച് ബീച്ച് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നല്ലൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് കര ഇപ്പം എന്താ പറയുക സീഡ് നമ്മുടെ ഈ കടലിൻ്റെ കരയിൽ കൂടെയൊക്കെ കുറച്ച് നേരം നടക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു ബീച്ചാണ് ഇവിടെ പൂവാർ ബീച്ച് ഇപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ ബീച്ചിൽ കടലിലെ തിരമാലകളൊക്കെ നോക്കി നിന്നിട്ട് നമ്മളിവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏകദേശം ഉച്ചയോടെ അടുക്കുന്നുണ്ടോ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയോടെ അടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്ച്വലി ശംഖുമുഖത്തും അതുപോലെ തന്നെ ഇൻബിറ്റുവിനുള്ളൊരു ബീച്ചിൽ പൊഴിയൂർ ബീച്ചിലൊക്കെ പോയിട്ടാണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ റൈഡുകളുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഹോഴ്സ് റൈഡുകളുണ്ട് നമുക്കത് പെയ്ഡായിട്ട് കുറച്ച് ദൂരം ഇവരിങ്ങനെ ഹോഴ്സിൻ്റെ പുറത്ത് കടൽ തീരത്തൂടെ അവർ കൊണ്ടുപോകും കടലിൻ്റെ കാറ്റൊക്കെ ഏറ്റവും കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് റൈഡ് പോകാൻ പറ്റുമെന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇപ്പം അത്യാവശ്യം എല്ലാ ബീച്ചിലും ഇപ്പോൾ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുറച്ചും കൂടെ സാൻഡ് ബെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഇവിടെ റൈഡ് നടത്താൻ പറ്റും മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടകത്തിൻ്റെ ഉണ്ട് കേട്ടോ നമ്മൾ രാജസ്ഥാനിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒട്ടകത്തിൻ്റെ റൈഡ് ഒട്ടക്കത്തിൻ്റെ പുറത്ത് കയറിയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ പൂവാർ ബീച്ചിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് റൈഡൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് രാജസ്ഥാൻ വരെ പോകേണ്ട നമ്മുടെ ട്രവാൻഡ്രത്തെ പൂവാറ് ബീച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈഡ് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഈ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കാലിലേക്ക് ഇവിടുന്ന് ബോട്ടിംഗ് സർവീസ് ഉണ്ട് അപ്പോൾ അത് ഗ്രൂപ്പായിട്ടും കൊണ്ടുപോകും സിംഗിളായിട്ടും കൊണ്ടുപോകും അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ബോട്ട് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് പൂവാറ് ബീച്ചിനകത്ത് മീൻസ് പൂവാറ് ഇതിനകത്ത് പോയിട്ട് നമുക്ക് കായലിനകത്ത് പോയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് തിരിച്ച് വരാനൊക്കെ അതുകൂടാതെ തന്നെ കുറച്ച് റിഫ്രഷ്മെൻ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫുഡ് ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ കിട്ടും കേട്ടോ ആട്ടെ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടല്ലേ അപ്പം അത്രയും അത്രയും ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വന്ന് വളരെ സേഫായിട്ടിരുന്ന് കളിക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റുന്ന ഒരു ബീച്ചാണ് പൂവാർ ഐലൻഡ് ബീച്ച് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒട്ടകത്തിൻ്റെ റൈഡ് തന്നെയാണ് അതേപോലെ തന്നെ നല്ല പ്രീ വെഡ്ഡിങ് ഷൂട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനും കൂടെയാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒരു പഴയ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്റ്ററിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതരമായി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക